ആരുമില്ലേ? അച്ചോ അച്ചോ അച്ഛാ അച്ചോ, ഇത് പള്ളിയായിട്ട് ഒരു അച്ഛനെ കാണാനും കൂടി ഇല്ല. അച്ചോ അച്ഛാ അച്ഛോ അച്ഛാ അച്ഛോ, എന്താ മസായി? അച്ഛാ ഈശോ ശേഷിയായിരിക്കട്ടെ. അച്ഛാ ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നു ഫോണിൽ കൂടി, അപ്പൊ അച്ഛനും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എപ്പോഴും എൻഗേജ് മൊബൈൽ വിളിച്ചിട്ട് മൊബൈൽ ഇട്ടാലും പറയാം, വെള്ളം കണ്ടി പോയി തോന്നിട്ട് അതിന്റെ ഇടയ്ക്ക് യൂണിറ്റ് മീറ്റിംഗ് അച്ഛൻ പോയി തോന്നിട്ട് ഇത് എന്താണ് അച്ഛൻ? എനിക്കൊരു ഗ്യാപ്പ് ഒരു സ്തുതി പറയാനായിട്ട്. ഇതിനിടയ്ക്ക് നീ കിടന്ന് അലറിക്കൊണ്ടിരുന്ന, ഞാൻ അങ്ങനെ സ്തുതി പറയും എപ്പോഴും എന്നും എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും സമയത്ത് സ്തുതി ആയിരിക്കും. പെണ്ണുങ്ങൾ പോകുന്ന വഴിയിലാണോ മഥായി എന്നെ തോക്കി നിൽക്കുന്നത്? വന്നതിന് ശേഷം എന്നോട് പറയാൻ ഞാൻ പറയാം. അതായത് ഒരു വെഞ്ചിരിപ്പിന് 501 രൂപയാണ് ചാർജ്, രജിസ്ട്രേഷൻ അച്ഛന്റെ ചാർജ് 501 വേറെ, പിന്നെ എന്റെയും കുട്ടി മൊത്തം 2000 രൂപ. ഒരു വണ്ടി വെഞ്ചിരിക്കുന്ന 2000 രൂപ അത്രേ ഉള്ളൂ, വളരെ കുറവാ. ഓ അത് ശരി, എന്തെങ്കിലും ആരാണ് കൂടുതൽ ചാർജ് ഈടാക്കുന്നത്? ആയിക്കോട്ടെ, ഭവനങ്ങളാണെങ്കിൽ ഭവനങ്ങളുടെ അതൊരു ബുക്ക്, സ്ഥാപനങ്ങളാണെങ്കിൽ സ്ഥാപനങ്ങളുടെ അതൊരു ബുക്ക്, വാഹനമാണല്ല വാഹനങ്ങളുടെ അതൊരു ബുക്ക്. ഇങ്ങനെ ബുക്ക് നോക്കിയാണ് വെഞ്ചിരിക്കുന്നത്. അപ്പോ എല്ലാം റെഡി അല്ലേ? എല്ലാം റെഡി ആണോ? ആയിക്കോട്ടെ, അപ്പൊ വെഞ്ചിരി ചെയ്യാൻ തരാം. അപ്പോ കഥാവിന്റെ ദാസൻ ശ്രീ വാവു ആന്റണിയ ഗോൾഗോഥാമരുടെ താഴ്വരം നടന്നു നീങ്ങുന്ന സമയത്തെങ്കിൽ സതാന്തരൻ സന്തതി ഗൗതമിയോട് എന്താണ് പറഞ്ഞത്? മഥാന പറഞ്ഞത് എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞത്? മഥായുടെ 28 നോക്കാനായിട്ട്. എന്ത് അച്ഛനെ പറയണത്? നീ ഉദ്ദേശിച്ച 28 മഥായി, മഥായിയുടെ 28 അധ്യായം നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: കടലക്കര പോണ അണപ്പണിന്റെ പോനോരിയ, നിങ്ങൾ പോയി വരുമ്പോൾ മടങ്ങി വരുമ്പോൾ അല്ലെ, നിങ്ങൾ റിട്ടേൺ അടിക്കുമ്പോൾ അല്ലെ, നിങ്ങൾ തിരുമി വെറും പോതു പോതു എന്ത് കൊണ്ടുവരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്? തിരിഞ്ഞു വരുമ്പോ ഒരു ശിവാസിന്റെ റീകൾ ഒരു ഫുൾ കോപ്പി കൊണ്ടുവരും. ദൈവം ഉത്തരണ ചുമ്മാ പ്രലോഭിപ്പിക്കാടാർക്ക. അല്ല പറഞ്ഞ വണ്ടി ഒന്ന് വെഞ്ചി അല്ല പറഞ്ഞെന്നുള്ളൂ അച്ഛൻ. ഈ കടലക്കര പോണൊരു കാലം വരുന്ന ചെമ്മില്ലെ പാട്ട് പാടിക്കണ്ട് എന്റെ വണ്ടി ഒന്ന് വെഞ്ചിരിച്ചു. അപ്പൊ നമുക്ക് വെഞ്ചിരിപ്പിലേക്ക് കടക്കാം. പ്രാർത്ഥിക്കുമ്പോൾ നല്ലത് മാത്രമേ നടക്കുള്ളൂ. മഥായി മണി മഥായി 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 ഒരു മിഠായി എനിക്ക് വേണ്ട. മിഠായി വേണ്ട, ആയിക്കോട്ടെ. ഈ വണ്ടിക്ക ഈ വണ്ടിക്ക 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 കൂപ്പി പിടിക്കുക കമ്പ്യാരെ. ഈ വണ്ടിക്ക വണ്ടിക്ക പെട്രോൾ ടാങ്ക് വണ്ടി ഭുവനത്തില്ല അല്ലെ, ഭൂമിയില്ല അല്ലെ, വനത്തില്ല, നന്നായിട്ട് എവിടെയെങ്കിലും ഒക്കെ നന്നായിട്ട് കറങ്ങി തിരിഞ്ഞ് നടക്കണമേ കഥാവിനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാം റെഡി ആയിക്കോളും കേട്ടോ, അതങ്ങോട്ട് കൊടുത്ത് വിടണ്ട, നമ്മുടെ വെഞ്ചിരിപ്പ് പോക്കല്ലേ. ആയിക്കോട്ടെ, മിഠായി മിഠായി വേണ്ട വേണ്ട വേണ്ട. ആയിക്കോട്ടെ, പൈസ എല്ലാം കപ്പ്യാരോട് കൊടുത്ത് എല്ലാം വാങ്ങിക്കോ. എന്താ നോക്കി നിൽക്കുന്നത്? ഇന്ന് നമ്മുടെ സന്തോഷത്തിന്റെ ദിവസങ്ങളിലാണ്, നമുക്ക് നല്ല സന്തോഷം. എന്താ നിങ്ങൾ കുശു കുശാന്ന് പറയുന്നത്? ഇല്ല പറഞ്ഞോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ, വേണ്ടല്ലേ. അപ്പൊ നമുക്ക് ആസ്വാദനത്തിന്റെ പുരുഷ ഇവിടെ വന്ന് നിൽക്കും. നമ്മുടെ ആസ്വാദനത്തിന്റെ ദിവസങ്ങളാണ്, നമുക്കൊരു പാട്ട് പാടി ആയിക്കോട്ടെ. നാല് പാട്ട് കേട്ടോ, രസമായിരിക്കുന്നു. എന്താണ്? ഹലോ, പുരോഗമിച്ചു വെച്ചോ? ഞാനുണ്ടാവൂലെ, ശനിയാഴ്ച ബില്ല് വരും. അതാണ് ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. പത്താക്കി
എനിക്കും കോള് വരുന്നുണ്ടല്ലോ. ഇതാര് വിളിക്കുന്നത്? എന്റെ അതിലും വലിയ മൊബൈലാ. 300 രൂപ കൊടുത്തു കഴിഞ്ഞാ കിട്ടും. ഇത് ഇതെട്ടാ, ഇത് എടുക്ക്, കോൾ എടുക്ക്. അല്ല അല്ല ജോസ്, എന്ത് ജോസ്? ഫ്രാൻസിസിന്റെ ഫോൺ നമ്പർ എഴുതിയെടുത്തുള്ളൂ. 2 4 6 8 മാസമായി ഫോൺ അപേക്ഷിച്ചിട്ട് കിട്ടാത്ത ഞാൻ എന്നെ ചെയ്യാൻ? താങ്ക് യു. ആയിക്കോട്ടെ. അപ്പൊ എന്താണ് കൂലി പുരുഷൻ? കൂലി എത്ര നാള് കയറി വിട്ടു അവിടെ? 8 നാള് കയറി വിട്ടു. 20 സെന്റ് കയറിയിട്ട് 8 നാള് കയറി വിട്ടു. നല്ല കായ്കനികൾ കണ്ടില്ലേ, എല്ലാ തേങ്ങിന്റെയും കേര ദിനം പറഞ്ഞു എഴുതി വെച്ചിട്ട് മണ്ടിയിലത്തെ തെങ്ങുകളിൽ തെങ്ങൾ പിന്നെ ഇറങ്ങുന്നതിന് 3 എണ്ണം തരുമല്ലോ. പിന്നെ 2 എണ്ണം അച്ഛൻ മനസ്സറിഞ്ഞ് തരണം. ആയിക്കോട്ടെ. 1 എണ്ണം എന്റെ വാക്കത്തി മോനയില് ഞാൻ എടുക്കും. പിന്നെ അത് ഞാൻ തരയില്ല. തരത്തില്ലെന്ന് കർശനമായിട്ട് പറയുക, തരത്തില്ല. 11 നാള് ഖേരം ഇയാൾക്ക് കൊടുക്കണം. ഇട്ടത് 8 എണ്ണമാണ് ഇട്ടത്. അപ്പൊ മറ്റൊരു കപ്പിയാരൊരു കാര്യോ, കപ്പിയാര് 30 രൂപ ഷെൽഫ് തോർന്നിട്ട് 30 രൂപ എടുത്തുകൊണ്ട് പോയിട്ട് ഒരു ഒരു കടയിൽ ചെന്നിട്ട് 3 നാള് ഖേരം മേടിച്ച് പുരുഷന്റെ വാടക ഇത് കൂലി കൊടുത്ത് വിടൂ കപ്പിയാര്. ഇങ്ങോട്ട് പോയ കോലം കാണും, ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് എന്താണ് നോക്ക് കാര്യം ചോദിക്കച്ചോ. ഞാനിവിടെ വന്നിട്ട് പോയ മനസ്സിലല്ല, ഞാൻ ഒരു വണ്ടി വെച്ചിരിക്കാൻ വേണ്ടി വന്നതാണ് അച്ഛൻ. ഓർക്കണ്ട, അതെ മഥായിയുടെ വണ്ടി ഞാനല്ലേ വെഞ്ചരിച്ചു. അതിന്റെ കോളടി കാണുന്നത് കണ്ടില്ല അച്ഛൻ? എന്താ മഥായി സംഭവിച്ചത്? ഉരിയായിട്ടും എന്താ സംഭവിച്ചത്? ഞാൻ വണ്ടിയായിട്ട് പോകുമ്പോ നേരെ പെണ്ടുരുത്തി പാലത്തിന്റെ കൈവരിയും തകർത്തിട്ട് വെള്ളത്തിലേക്ക് പോയി. വണ്ടി വണ്ടി വെള്ളത്തിലേക്ക് പോയി? എന്ത് വണ്ടി ആയിരുന്നു മഥായിയുടെ വണ്ടി? ടാറ്റാ സുമോ. എനിക്ക് തലയിട്ടുന്നു. എന്നെ തലയിട്ടുന്നു? തലയിട്ടണാ അച്ഛൻ. എന്ത് സമാനപ്പെട്ട കാര്യം? എന്നോട് ക്ഷമിക്കണം മഥായി, ഒരു 3-4 ലക്ഷം രൂപ ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കി തരും? ഞാൻ വായിച്ച ബുക്ക് മാറിപ്പോയി. ഞാൻ ഒരു ബോട്ടിന്റെ ബുക്ക് മാത്രമേ എന്നെ പണിക്കൂ.